നമസ്കാരം. ഇസ്രായേൽ ലെബനോനിൽ നടത്തിയ പേജർ അറ്റാക്കിന് ശേഷം, ആ ഭീകരാക്രമണത്തിന് ശേഷം അവർ വലിയ പരിഭ്രാന്തിയിലാണ്. ഹിസ്ബുള്ളയെ തകർക്കും, ലെബനോനെ തകർക്കും, ഇനി ഞങ്ങളുടെ യുദ്ധം അത് ലെബനോന് നേരെയായിരിക്കും, ഹിസ്ബുള്ളയെ ഇല്ലാതാക്കുന്നതുവരെ യുദ്ധം ചെയ്യുമെന്നൊക്കെ അവരെ പറയുന്നുണ്ടെങ്കിലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹിസ്ബുള്ളയെ അവർക്ക് നല്ല ഭയമുണ്ട്. 52 ഇടത്ത് ലെബനോനിൽ ബോംബാക്രമണം നടത്തി, ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ച് വ്യോമാക്രമണം നടത്തി എന്ന വാർത്ത ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നതാണ്. എന്നാൽ ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട് ഹിസ്ബുള്ളയുടെ പോരാളികൾക്കോ അല്ലെങ്കിൽ ലെബനോനിലെ സിവിലിയൻസിനോ കാര്യമായ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊന്നും അല്ലെങ്കിൽ ആളപായമൊന്നും ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ലെബനോന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു ആക്രമണത്തിന്റെ ഭാഗമായി മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരത് സമ്മതിക്കാറുണ്ട്, തുറന്നു പറയാറുണ്ട്. എന്നാൽ ഇതുവരെ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് 52 ഇടത്ത് ആക്രമണം നടത്തിയിട്ട് പോലും ഒരു നഷ്ടം ലെബനോനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി എന്ന കാര്യം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഈ പേജർ അറ്റാക്ക് നടത്തിയ ഉടൻ തന്നെ ഹിസ്ബുള്ള ഇസ്രായേലിനകത്തേക്ക് അവരുടെ സൈനിക പോസ്റ്റിലേക്ക് മിസൈൽ ആക്രമണം നടത്തി, നിരവധി ഇസ്രായേൽ സൈനികർക്ക് പരിക്കേൽക്കുന്നു, നിരവധി പേർ മരണപ്പെടുന്നു എന്ന ഒരു വാർത്ത ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയാണ് ആ വാർത്ത പുറത്തുവിട്ടത്. എന്തായാലും ഹസൻ നസ്റുള്ളയുടെ ഭാഗത്ത് നിന്ന് ഈ പേജർ അറ്റാക്കുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത് ഇസ്രായേലിനെ വല്ലാതെ ഭയപ്പെടുത്തുന്ന പ്രതികരണം തന്നെയാണ്. അതായത്, ഇസ്രായേൽ ഞങ്ങളുടെ അയൽ രാജ്യമാണ്, ഇസ്രായേലിൽ നിന്നും വിമാനങ്ങൾ താഴ്ന്നു പറക്കുന്നത് ഞങ്ങളുടെ അതിർത്തിയിലൂടെയാണെന്നുള്ള കാര്യം ഇസ്രായേൽ മറക്കണ്ട എന്നാണ് ഹസൻ നസ്റുള്ള പറഞ്ഞിരിക്കുന്നത്. അതായത്, താഴ്ന്നു പറക്കുന്ന വിമാനങ്ങളെ ലക്ഷ്യം വെക്കാൻ ഞങ്ങൾക്ക് നിഷ്പ്രയാസം കഴിയും. നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തെ സാധാരണക്കാരെ കൊന്നൊടുക്കാൻ, ഭീകരാക്രമണം നടത്താനാണ് നിങ്ങളുടെ പദ്ധതിയെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പദ്ധതിയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ഇസ്രായേലിൽ നിന്നും ഒരു വിമാനം പോലും പറന്നു പൊങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. അത്ര വലിയ ഒരു ഭീഷണിയാണ് ഹസൻ നസ്റുള്ളയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഈ പേജർ അറ്റാക്കുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായപ്പോൾ അദ്ദേഹം ലെബനോനിലെ ഹിസ്ബുള്ളയെ അനുകൂലിക്കുന്ന വിഭാഗവുമായി അല്ലെങ്കിൽ ലെബനോനിലെ സാധാരണക്കാരുമായി അവരോട് സംസാരിക്കുകയായിരുന്നു. ഒരു ടെലിവിഷൻ സംഭാഷണം നടത്തുന്നതിനിടെയാണ് അവിടെ വ്യോമാക്രമണം ഉണ്ടായത്. എന്തായാലും ഈ ഒരു സമയത്ത് ഹസൻ നസ്റുള്ള പറഞ്ഞ കാര്യമാണിത്. മറ്റൊന്ന്, ഇവിടെ ഹിസ്ബുള്ള വിചാരിച്ചാൽ ഇസ്രായേലിനെയും ഇസ്രായേൽ വിചാരിച്ചാൽ ഹിസ്ബുള്ളയെയും ഇല്ലാതാക്കാൻ കഴിയില്ല. വളരെ പക്വമായ വാക്കുകളാണ്. ആ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ആളുകൾ മരിച്ചു വീഴുന്ന സാഹചര്യം ഉണ്ടാകും. അതിനുശേഷം ആരെങ്കിലുമൊക്കെ രംഗത്തു വരും ഒരു സമാധാന കരാറുമായി. അതിലൊപ്പുവെച്ച് തൽക്കാലം വീണ്ടും സമാധാനത്തിലേക്ക് കാര്യങ്ങൾ പോകും. ആ സമാധാന കരാർ നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കാം. സമാധാനമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഗസയിലെ സാധാരണക്കാരെ പിന്തുണക്കും എന്ന കാര്യത്തിൽ യാതൊരു വിധ തർക്കവുമില്ല. ഫലസ്തീൻ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഫലസ്തീനെ വെറുതെ വിടുക, അതോടുകൂടി നിങ്ങളും സ്വതന്ത്രരാകും, നിങ്ങൾക്കും യാതൊരു വിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല. വളരെ പക്വമായ, അതായത് സമാധാനം എങ്ങനെ പുനഃസ്ഥാപിക്കണം എന്നതിനെ കുറിച്ച് ഹസൻ നസ്റുള്ള വളരെ വ്യക്തമായ ഭാഷയിൽ തന്നെയാണ് ഇസ്രായേലിനോട് ചില കാര്യങ്ങൾ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഹൂത്തികളുടെ ഭാഗത്തു നിന്നും വലിയ ഭീഷണി ഇപ്പോൾ ഇസ്രായേൽ നേരിടുന്നുണ്ട്. ഹൂത്തികൾ ഒരു നീണ്ട യുദ്ധത്തിന് തയ്യാറാണ് എന്ന പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെ വിറപ്പിച്ച ഒരു വിഭാഗമാണ് ഹൂത്തികൾ. ഇവിടെ ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ച് ഇസ്രായേലിനകത്തെ ഒരു റെയിൽവേ സ്റ്റേഷനെ ആക്രമിക്കാൻ ഹൂത്തികൾക്ക് കഴിഞ്ഞു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് അതിന്റെ പരിസര പ്രദേശത്ത് ചെറിയ കേടുപാടുകൾ ഉണ്ടാക്കും വിധം ആ മിസൈൽ പതിച്ചത്. ആ മിസൈലിനെ പ്രതിരോധിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല എന്നുള്ളത് അത് ഇസ്രായേലിന്റെ വലിയ വീഴ്ചയായി തന്നെയാണ് ഇവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അതിനെ വിലയിരുത്തിയത്. 11 മിനിറ്റിനുള്ളിൽ 2000-ൽ അധികം കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഈ മിസൈൽ ഇസ്രായേലിനകത്ത് ചെന്ന് പതിച്ചത്. മസ്ജിദുൽ അക്സയും അതുപോലെ തന്നെ ഫലസ്തീനിലെ സാധാരണക്കാരെ, ഞങ്ങളുടെ സഹോദരന്മാരെ സംരക്ഷിക്കേണ്ടത് വിശ്വാസികൾ എന്ന രീതിയിൽ ഞങ്ങളുടെ കടമയാണ്. അതുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ എത്ര ദീർഘനാൾ പോരാടേണ്ടി വന്നാലും ഞങ്ങൾ തയ്യാറാണ്. ഇത് ഹൂത്തികളുടെ വളരെ ശക്തമായ ഒരു വാണിങ് തന്നെയാണ്. അതോടൊപ്പം ഹസൻ നസ്റുള്ള പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെയുണ്ട്. അമേരിക്ക പുറകിലുണ്ട് എന്ന് കരുതി അധികം അഹങ്കരിക്കരുത്. അമേരിക്കയുടെ പിന്തുണയുള്ളത് കൊണ്ട് സാങ്കേതികമായി നിങ്ങൾ ഒരുപാട് മുന്നിലാണ്, അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അധിക കാലം നിങ്ങൾക്ക് അമേരിക്കയുടെ പിന്തുണയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു വീഡിയോ ഇസ്രായേലിനെ കൂടുതൽ ഭയപ്പെടുത്തുന്നതാണ്. ഫലസ്തീനിലെ ഹമാസിന്റെ പോരാളികൾ
ഇസ്രായേലിലെ ഒരു കടൽ തീരം വഴി ഇവിടെ ടെല്ലവീവിലേക്ക് നുഴഞ്ഞു കയറുന്നു എന്ന രീതിയിലുള്ള വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ഈ ആളുകൾ നുഴഞ്ഞു കയറുന്ന ഈ കടൽ തീരത്ത് ഉപേക്ഷിക്കപ്പെട്ട ഒരു ബോട്ട് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഇസ്രായേലിലെ നാവിക സംവിധാനവും അതുപോലെ തന്നെ ഹെലികോപ്റ്ററും ഒക്കെ തീവ്രമായ തിരച്ചിൽ നടത്തുകയാണ്. ഇപ്പോൾ തന്നെ ഇസ്രായേലിനകത്ത് ദിനം പ്രതി കാർ ബോംബ് സ്ഫോടനങ്ങളും ചാവേർ സ്ഫോടനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇസ്രായേൽ അറിയാതെ, അവരുടെ ഇന്റലിജൻസ് സംവിധാനം അറിയാതെ ഇസ്രായേലിനകത്തേക്ക് നിരവധി ആളുകൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ കൂടുതൽ പോരാളികൾ ഇനി ഇസ്രായേലിനകത്താകാം യുദ്ധം എന്ന രീതിയിൽ വീണ്ടും ഒരു ഒക്ടോബർ 7 ആവർത്തിക്കുന്നതിന് വേണ്ടി ഇസ്രായേലിനകത്തേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന വാർത്തകളും അതിന്റെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുമ്പോൾ ഇസ്രായേലിനെ വീണ്ടും കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഹിസ്ബുല്ലയുടെ ഭാഗത്തു നിന്ന്, ഹസൻ നസ്റുള്ളയുടെ ഭാഗത്തു നിന്ന് ഇവിടെ ഒരു പേജർ അറ്റാക്കുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങളുടെ ആശയവിനിമയ സംവിധാനങ്ങളൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതാകും എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് തെറ്റി. അതുകൊണ്ടൊന്നും ഞങ്ങൾ തളരില്ല, യുദ്ധം ഒരുപാട് കണ്ടതാണ്, ഇനിയും ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകുമെന്ന രീതിയിലുള്ള ഒരു പ്രതികരണം അവസാനം അദ്ദേഹം, അങ്ങനെയാണ് അദ്ദേഹം ആ ഒരു സംഭാഷണം അവസാനിപ്പിച്ചത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല, നിങ്ങളെ ഞങ്ങളൊരു പാഠം പഠിപ്പിക്കും എന്ന രീതിയിൽ തന്നെയാണ് ഹസൻ നസ്റുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേൽ ഇവിടെ ലെബനോനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് ലെബനോൻ അതിർത്തിയിൽ കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ വലിയ ഭയപ്പാടിലാണ്. അതായത് ഒരു ഭാഗത്ത് ഹമാസുമായി ഏറ്റുമുട്ടുന്ന അവരുടെ IDF സൈനികരെ പിൻവലിച്ചുകൊണ്ടാണ് ഇവിടെ ഹിസ്ബുല്ലയുമായി യുദ്ധം ചെയ്യുന്നതിനു വേണ്ടി ലെബനൻ അതിർത്തിയിൽ അവരെ വിന്യസിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഫലസ്തീനിൽ, ഗസയിൽ അവർ ശക്തമായ തിരിച്ചടി നേരിടുന്നുണ്ട്. ഹമാസിന്റെ പോരാളികൾ ഇസ്രായേലിനകത്തേക്ക്, ഞാൻ പറഞ്ഞല്ലോ, നുഴഞ്ഞു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിൽ പുറത്തു വരാനിരിക്കുന്ന വാർത്തകൾ അതൊട്ടും അവർക്ക് ശുഭകരമാകില്ല, ഗുണകരമാകില്ല എന്ന് തന്നെയാണ് ഈ ഒരു പ്രതികരണങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ചില നീക്കങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്.